പുറത്തേക്ക് കൂടുതൽ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നേരത്തെ ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്നത് ഫേസ് ചെയ്യേണ്ടതെന്ന് ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പ്രണവ് മോഹൻലാലിനെ കുറിച്ചായിരിക്കും. അപ്പോഴേക്കും അത് ബോറടിച്ചു തുടങ്ങിയോ, പ്രണവിനോട് പറഞ്ഞു നീ ഇന്റർവ്യൂവും പുറത്തേക്കൊന്നും ഇറങ്ങാത്തതുകൊണ്ട് ഞാനാണ് അതിനൊക്കെ മറുപടി പറയേണ്ടവരെന്ന് റിപ്ലൈ കൊടുത്തിരുന്നു. I'm as bored in this question as this other bored I please ചോദിക്കട്ടോ പ്രണവിനെ പറ്റി ചോദിക്കട്ടോ പ്ലീസ്. ഓക്കെ, അപ്പൊ ഈ മൂവിനെ പറ്റി എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് നോക്കിച്ചു കേൾക്കാം. ബേസിക്കലി ഈ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും, ഐ മീൻ ഇതൊരു ജോളി സിമ്പിൾ ബട്ട് വൈബ്രന്റ് സിനിമയാണ്. കൊച്ചു കൊച്ചു സ്വപ്നങ്ങളുള്ള ഒരു കൊച്ചു സിനിമയാണത്. പക്ഷെ ലൈക്ക് യു സെഡ് ആ there is a scale to it as well. ഇത് like I said, നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒപ്പം കൂട്ടുകാരുടെ ഒപ്പം ഒരുമിച്ച് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരിക്കും, അതാണ് ഞങ്ങളുടെ വിശ്വാസം. സോ യാ, ഐ ഹോപ്പ് നിങ്ങൾ ഈ സിനിമ തിയേറ്റേഴ്സിൽ തന്നെ വന്ന് കണ്ട് ആസ്വദിക്കും. ഫാത്തിമ, കല്യാണി, പ്രിയദർശൻ, എല്ലാവർക്കും നമസ്കാരം. Firstly, I'm very sorry for the delay. Flight late ayirunnu. I'm very, very sorry. But thank you for waiting. Late ayirunnu ariyam, so adhigam samayam njan edukkilla. But enna trust cheyda kore per vannathondana ee film sambandhichathu. And oru nanni undu ellarodum. I'm not going to sit and mention everybody because I don't want to take so much time. But you all know who you all are. And thank you for everything. ഇത് ഹൗ ഡു ഐ സേ ദിസ്, കൊച്ചു കൊച്ചു സ്വപ്നങ്ങളുള്ള ഒരു സിനിമയാണിത്. ഈ ഹൗ ഡു യു സേ, പൊട്ട സ്വപ്നങ്ങൾ ഉള്ളവർക്കൊക്കെ ഈ സിനിമ ഇഷ്ടപ്പെടും ഡെഫിനറ്റ്ലി. ഇതൊരു ജോളി സിനിമയാണ്. ഈ സിമ്പിൾ ബട്ട് വൈബ്രൻറ്റ് ആൻഡ് എനർജറ്റിക് സ്റ്റോറീസ് ഇഷ്ടമാകുന്നവർക്ക് എല്ലാം എല്ലാവർക്കും ഈ സിനിമ നിങ്ങളുടെ കൂട്ടുകാരുടെ ഒപ്പം കുടുംബത്തിൻ്റെ ഒപ്പം കണ്ട് ലൈക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരിക്കും. ഇറ്റ്സ് എ സ്വീറ്റ് ഫിലിം. ഞാൻ പുതിയതായിട്ട് കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ലൈക്ക് ഒരുപാട് സ്നേഹം കിട്ടിയിട്ടുണ്ട് ആൻഡ് ഒരുപാട് നന്ദിയുണ്ട്. ഐ ഹോപ്പ് ദാറ്റ് ദിസ് ക്യാരക്ടർ ഓൾസോ ഗെറ്റ്സ് ദ സെയിം ലവ്. Yeah, please, I hope that people come to the theater to watch it. ഒരു വുമൺ സെൻട്രിക് ആയിട്ടുള്ള ഒരു ചിത്രം കല്യാണി തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അത് ഞാൻ തിരഞ്ഞെടുത്തില്ല. ലൈക്ക് ഒരു നല്ല കഥ കേട്ടപ്പോ ഐ വാസ് ലൈക്ക് ഓക്കേ ഐ ഷുഡ് ഡു ദിസ്. സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാൻ ചെയ്ത സിനിമയിലൊക്കെ ആക്സെപ്റ്റൻസ് ക്യാരക്ടേഴ്സിന് കിട്ടിയിട്ടുണ്ടെങ്കിലും സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ്. ആൻഡ് അത് മാത്രല്ല, ഞാൻ അഭിനയിച്ചതൊക്കെ ലൈക്ക് വെറ്റർ സീനിയർ ആക്ടേഴ്സിന്റെ കൂടെ ആയിരുന്നു. സോ ഒരു സീനിന്റെ ബേർഡൻ, ഒരു സീനിന്റെ അറ്റൻഷൻ ഫുള്ളി അവർക്കായിരുന്നു. സോ സത്യം പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് ഒരു സിനിമ ഷോൾഡർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. വിൽ നോ സൂൺ. മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കല്യാണിനോട്, ഞാൻ പറയാറുണ്ട് ലളിത ചേച്ചിയൊക്കെ സിനിമയില് ഇപ്പൊ മതിലുകളിലൊക്കെ അഭിനയിക്കുന്നതും ഡയലോഗ് ഡെലിവറി ചെയ്യുന്നതൊക്കെ കേട്ട് പഠിക്കണമെന്ന് പറയാറുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ സ്വന്തമായി ഈ ഡബ് ചെയ്യാൻ നേരത്ത് എങ്ങനെ ഉണ്ടായിരുന്നു, അച്ഛന്റെ ഉപദേശങ്ങളൊക്കെ ഏറ്റവും? സത്യം പറഞ്ഞ ആദ്യത്തെ രണ്ട് ദിവസം ഞാൻ കരഞ്ഞു. I was like, I can't do this, it's too hard. പിന്നെ ബേസിക്കലി സുരഭി ചേച്ചി ആയിരുന്നു, സുരഭി ലക്ഷ്മി, സുരഭി ചേച്ചി ആയിരുന്നു ഞാൻ വിളിച്ച്. ഷീസ് ഗുഡ് വിത്ത് ദിസ് ലാംഗ്. സോ വിളിച്ച് എൻ്റെ കൂടെ വന്നിരുന്ന് എന്നെ ഡബ് ചെയ്യാൻ സാധിച്ചു. സോ ആക്ച്വലി ഇഫ് ഐ ഗെറ്റ് എനി ആക്സെപ്റ്റൻസ് ഫോർ ദിസ് ഇറ്റ് വിൽ ബി താങ്ക്സ് ടു ഹർ. സോ ബേസിക്കലി കമന്ററി ആൻഡ് ഇറ്റ്സ് ടു ഡിഫറെന്റ് തിങ്സ് ആക്ച്വലി. ബട്ട് ഐ ഗോട്ട് എ ചാൻസ് ഒന്ന്, ഒരു വോളിബോൾ
ഫുട്ബോൾ മാച്ചിന് ഞാൻ പോയപ്പോ അവര് ആക്ച്വലി എന്നെ കമന്ററി ബോക്സിലേക്ക് കയറി ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ അവരൊരു അവസരം തന്നിരുന്നു. ആൻഡ് അത് അതായിരുന്നു അവിടെ എനിക്ക് സത്യം പറഞ്ഞ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടി. അവിടെ കമന്റേറ്റേഴ്സ് സംസാരിക്കുന്ന രീതി, അവര് അവരുടെ എനർജി, അവരുടെ മോഡുലേഷൻസ്, അവരുടെ മാനറിസംസ് ഒക്കെ നോക്കിക്കാണാൻ പറ്റി. ആൻഡ് ആക്ച്വലി അവിടെ ലൈവായിട്ട് പറയാനൊരു ചാൻസ് എനിക്ക് കിട്ടി. ആൻഡ് അപ്പോഴായിരുന്നു ദാറ്റ്സ് വെൻ ഐ റിയലൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ ആൻഡ് റിയൽ. ബിക്കോസ് നമ്മുടെ ലൈവ് പോകുമ്പോ ചൈജ ഐ മീൻ ഐ ഡോണ്ട് നോ ഹൗ യു ഡു ഇറ്റ്, നമ്മുടെ ഹാർട്ട് ബീറ്റ് നമുക്ക് കേൾക്കാൻ പറ്റും. ഇറ്റ്സ് ക്രേസി. ആ എനർജിയും പിന്നെ ആ സ്റ്റേഡിയത്തിന്റെ ആരം, ലൈക് നോ മാറ്റർ വാട്ട് യു ഡു, നമ്മള് ലൈക് ഇൻ എ കമന്ററി ബോക്സ് ആൻഡ് ഡൂയിങ് ഇറ്റ് വി കാൻ, ഐ മീൻ ഷോർട്ട് ലുക്ക് വിൽ നെവർ ബി ഏബിൾ ടു ഇമാജിൻ ഇറ്റ്. ആൻഡ് ഇൻഫാക്ട് അത് ഒരു സ്കെയറി എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ എം ഗ്ലാഡ് സിനിമയിൽ ചെയ്യുമ്പോൾ ഒരു സേഫ്റ്റി സ്പേസ് ഉണ്ട്, അത് ആ സേഫ്റ്റി നെറ്റ് ആക്ച്വലി റിയൽ ലൈഫിൽ ഇല്ല. സോ ആൻഡ് പിന്നെ ചെറിയ ചെറിയ ഡിഫറൻസസ്. ഫോർ എക്സാമ്പിൾ ഐ നോ നിങ്ങൾ മൈക്ക് പിടിക്കുമ്പോൾ ഇവിടെ ചുണ്ടിൻ്റെ അടുത്ത് പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്, പക്ഷെ അത് ചെയ്യുമ്പോൾ ലൈക്ക് ഫേസ് കാണൂല. സോ സിനിമാറ്റിക് ലിബർട്ടീസ് ഒക്കെ എടുത്തിട്ട് ഞാൻ മൈക്ക് താഴ്ത്തി പിടിച്ചാണ് സംസാരിച്ചത്. So there's a difference between real and real. Nammala korchu cinematic liberties ok eduthittundu. So yeah, ee jolly uttrathil enikku onnu compliment cheyanu, kaaranam ee cinemaku vendi kalyaniye njan padipikkuyo kalyani ente adutha commentary padikkan njan oru padipishtu means njan adhyapakanam nalletto arthathilalla parayunnu ആ സംവിധായകനും അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. കല്യാണിയെ എങ്ങനെയാണ് കമന്ററി പറയുന്നതെന്ന് പഠിപ്പിക്കണം, എങ്ങനെയാണ് കമന്ററി. കല്യാണി ചിലപ്പോ ആസ് എ പ്രൊഫഷണൽ കേട്ട് പഠിച്ചിട്ടുണ്ടാവാം, യൂട്യൂബ് സെർച്ച് ചെയ്തിട്ടുണ്ടാവാം, വാട്ട് എവർ, അതെനിക്കറിയില്ല. ഞാനും കല്യാണിയും തമ്മിൽ ഇതിനകത്ത് ഈ സിനിമയിൽ രണ്ട് ആളുകളായിട്ട്, കല്യാണി ഒഫ്കോഴ്സ് ഹീറോയിൻ, അതല്ലാതെ എന്റെ പാർട്ട് അഭിനയിച്ചു എന്നല്ലാതെ കല്യാണിയെ കമന്ററി പഠിപ്പിക്കുന്ന ഒരു സംഗതി ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടേ ഇല്ല. ഈ സിനിമയിൽ എന്തൊക്കെ കല്യാണി ചെയ്തിട്ടുണ്ട് അത് നമ്മളിൽ കാണാനിരിക്കുന്നേ ഉള്ളൂ. അതെല്ലാം കല്യാണി ഒറ്റയ്ക്ക് പഠിച്ചെടുത്ത് ചെയ്ത, പഠിപ്പിക്കാതെ ഇത്രയും ചെയ്തു എങ്കിൽ പഠിപ്പിച്ച് ചെയ്ത എന്തായിരുന്നു സ്ഥിതി? എന്റെ കഞ്ഞിക്ക് നിങ്ങൾ സമാധാനം പറയാം. നോക്കി തന്നെ താങ്കൾ തന്നെ പറഞ്ഞു സ്ക്രീൻ സ്പേസ് കുറവാണ്, പക്ഷെ എല്ലാവരും നോട്ടബിൾ ആണ്. ഇതേപോലെ ഇപ്പൊ ശേഷം മൈക്കിൾ പാത്തിനെ പോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ഇച്ചിരി ഇഷ്ടം, മൂവ് സെൻട്രിക് ആയിട്ട് കുറച്ചുകൂടെ ഫുൾ സ്പേസ് കിട്ടുന്ന അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് താല്പര്യം. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഓഡിയൻസിന്റെ ലൈക് സ്നേഹമാണ്. സോ ഇറ്റ് ഓൾ ഡിപെൻഡ്സ്, ഇതിന് സ്നേഹം കിട്ടുവാണെങ്കിൽ ഇനി കൂടുതൽ ചെയ്യും. ഡയറക്ടർ മനോജ് ശ്രീകുമാർ വർഷങ്ങളായിട്ട് മാധ്യമ പ്രവർത്തനമായിരുന്നു, എപ്പോഴും ഇതിന്റെ ഇപ്പൊ ഓരോ ക്യാമറ അതുപോലെ റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. ഇനി വർക്ക് ചെയ്യാത്ത സ്ഥാപനങ്ങളും ഇല്ല. സോ ഈ രീതിയിൽ ഈ റിപ്പോർട്ടേഴ്സിന്റെ ഇടയിൽ ഇരുന്ന് മനോജ് ശ്രീകുമാറിന് ചോദിക്കാനുള്ള ചോദ്യം എന്താണ് കല്യാണിയോട്? ഇതില് കുറെ ട്രൈ ചെയ്തിട്ടാണ് കമന്ററി പോർഷൻസ് ഇതൊക്കെ പഠിച്ചത്. സോ അതില് ഇപ്പം ഹെൽപ്പ് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ ഇത് പഠിക്കുമ്പോ എന്തായിരുന്നു? ഇപ്പൊ കുറെ പേര് പറഞ്ഞിട്ടുണ്ടാവും കല്യാണോട്, എന്നോട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കല്യാണി എച്ച് ഡി പഠനം ചെയ്യണോ, കല്യാണി മലയാളം ഫ്ലുവന്റ് അല്ല ഇംഗ്ലീഷ് ആണ് ആക്സെന്റ് ഉള്ളത്. അപ്പൊ ആ തോട്ടിനെ, ആ പ്രശ്നത്തെ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്, ആ ഒരു ഇംഗ്ലീഷ് പ്രശ്നത്തെ അതിനൊക്കെ എങ്ങനെയാണ് മറികടന്നത്? ആക്ച്വലി അത് കുറെ എഫേർട്ട് ഇട്ടിട്ടാണ് ലൈക്ക് അത്. സീ, ഞാൻ ഒരിക്കലും ഞാൻ ഇത് മുഴുവൻ ക്രാക്ക് ചെയ്തു എന്ന് പറയൂല കേട്ടോ, അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. പക്ഷെ എൻ്റെ മുഴുവൻ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്, എനിക്ക് എൻ്റെ കറണ്ട് ലിമിറ്റിൽ മുഴുവൻ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. അത് ബേസിക്കലി ആൾക്കാരുടെ ലൈക്ക് യു സെഡ് അസ്രയുടെ വോയിസ് നോട്ട്സ്, സഫ്രീന നമ്മുടെ ഒരു എ ഡി ഉണ്ടായിരുന്നു, ഷീസ് ഫ്രം ദ സഫ്രീനയുടെ എക്സ്പ്രഷൻസ്, അതൊക്കെ ലൈക്ക് ഞാൻ ഒബ്സർവ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഡബില് കുറെ സമയം എടുത്തു, ഞാൻ എത്ര ദിവസം എടുത്തു എന്ന് പറയത്തില്ല, അത് നാണക്കേടാണ്. പക്ഷെ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത്. ഒരു പക്ഷെ കുറെ ലൈക്ക് ഹൗ ഡു ഐ സേ,
ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞ് കുറെ കൂടി മലയാളത്തിലെ സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഈ ഭാഷ, ഞാൻ ഈ സ്ലാങ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാമായിരിക്കും. പക്ഷെ എൻ്റെ ബിലീഫാണ്, ഞാൻ എൻ്റെ കരിയറിൽ എൻ്റെ ലൈഫിൽ ഇപ്പൊ ചെയ്യേണ്ട ഒരു സിനിമയാണിത്, ഇപ്പൊ സംഭവിക്കേണ്ട ഒരു സിനിമയാണിത്. സോ ദാറ്റ്സ് വൈ ഐ ഡിഡ് ഇറ്റ് നൗ. ഇത് ശരിക്കും ഫാത്തിമയുടെ ഒരു സ്ട്രഗിൾ ആണ്. കാരണം ടീസറിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അതായത് വിസിലടിക്കുകയെന്ന് വെച്ചാൽ പെൺകുട്ടികൾ വിസിലടിക്കുക, അങ്ങനെ ഒരു ഇതുണ്ട്. പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു മലപ്പുറം പോലത്തെ ഒരു ജില്ല ആയതുകൊണ്ട് കുറെ റെസ്റ്റോറൻസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അവർ അതെല്ലാം കാണിക്കുന്നുണ്ട് സിനിമയിൽ. ആക്ച്വലി നമ്മൾ അത്രയും ഇൻഡെപ്ത് പ്രീച്ച് ആയിട്ടൊന്നും പോയിട്ടില്ല. ഇത് ഇറ്റ്സ് സപ്പോസ് ടു ബി എ സിമ്പിൾ ജോളി ഫിലിം. ഒരു ഒരു പേഴ്സന്റെ ഡ്രീംസ് എങ്ങനെയാ ലൈക്ക് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു സിനിമയാണിത്. വി ഹാവ് നോട്ട് റിയലി ഗോൺ ഡീപ് ഇൻ ടു ദാറ്റ്. ഓൾസോ ഈ പാത്തു ഒരു മലപ്പുറം പെൺകുട്ടിയാണ്. സോ എനിക്ക് ആക്ച്വലി ഞാൻ അവിടുത്തെ കുറെ പെൺകുട്ടികളുമായി ലൈക്ക് ഇന്ററാക്ട് ചെയ്തപ്പോൾ ഞാൻ മെയിനായിട്ട് നോട്ടീസ് ചെയ്തത് അവർക്കൊക്കെ അവർക്ക് ഫുൾ ഓഫ് എനർജിയാണ്. ആ ബോഡി ലാംഗ്വേജ് വേറെയാണ്. അവര് അവരുടെ അവരുടെ ഫേസിൽ എല്ലാ എമോഷൻസും കാണാൻ പറ്റും. ഒരു ഒരു 10 സെക്കൻഡിൽ 10 വേറെ എമോഷൻസ് അങ്ങനെ മിന്നി മറയും. അവർ സംസാരിക്കുന്നത് അവരുടെ കൈകളും അവരുടെ ബോഡിയും കൊണ്ടാണ്. സോ എൻ്റെ സ്ലാങ് ഒരു ഗോളായിരുന്നു, പക്ഷെ ഈ സിനിമ കാണുന്നവർക്കൊക്കെ ഒരു മലപ്പുറം പെൺകുട്ടിയെ മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി കിട്ടണം എന്നായിരുന്നു എൻ്റെ ഒരു ഒരു മെയിൻ ഗോൾ. അത് ബോഡി ലാംഗ്വേജിലും അത് ലൈക്ക് ഫേസിന്റെ എമോഷൻസിലും അങ്ങനെ അതിലാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. ട്രെയിലറിലെ തന്നെ.